സ്ഥലങ്ങളൊക്കെ. അപ്പം നമ്മൾ കുറേ നാളായി നടന്നിട്ട് ഇങ്ങനെ നടക്കാറില്ല, വണ്ടി തന്നെ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതേ നോക്ക്, നല്ല ഭംഗി ബാക്കിൽ കാട്. അപ്പം ശരിക്കും ഒരു കാടിൻ്റെ ഭംഗി നമുക്ക് ഇവിടെ വന്നപ്പോൾ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നീതു മധുസ് വലട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇതേ അവിടെ അടുത്ത യൂട്യൂബ് ചാനൽ വീഡിയോ നടക്കുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരുപാട് തിരക്കുകൾക്കിടയിൽ കൂടി നമ്മൾ ഒരു സൺഡേ കിട്ടിയപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, പ്ലാൻ ഹണ്ടിങ് തന്നെയാണ്. അപ്പോൾ കുറച്ച് പ്ലാൻസൊക്കെ നമുക്ക് എവിടെന്നെങ്കിലേക്ക് ഒപ്പിക്കണം. അപ്പോൾ അത് ആർക്കും വേണ്ടാതെ കിടക്കുന്ന കുറച്ച് പ്ലാൻസൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരേക്ക് ഒന്ന് സ്വന്തമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മൾ രാവിലെ തന്നെ നമ്മൾ പുറപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉദ്ദേശ സ്ഥലം ഇരിങ്ങോൾ കാവാണ്. ഇരിങ്ങോൾ കാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ പെരുമ്പാവൂർ അടുത്താണ്. അപ്പോൾ നമ്മൾ ആലുവ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്ന് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ടെന്ന് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്തൊക്കെ പ്ലാൻസുകൾ നമുക്ക് ഇന്ന് കിട്ടും എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഞാൻ. അതിലുപരി കുറേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണണമെന്നുണ്ട്. നമ്മൾ ഈ തിരക്കിനിടയിൽ കിട്ടിയൊരു സൺഡേ ആണ്. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഫ്രീ ആയൊരു ദിവസമാണ്. അപ്പോൾ മോൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുള്ള നല്ല ഭംഗിയുള്ള കാടാണ് കേട്ടോ അവിടെ. പക്ഷേ ഇവിടെ ഈ വഴിയൊക്കെ പോയിട്ട് ഇവിടെ ഒന്നും കാടൊന്നും കണ്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ബോർഡ് കണ്ടു, ഇരിങ്ങോൾ കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് കാവാണിത്. അപ്പോൾ ഉള്ളിലോട്ടാണ് വഴികൾ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല, അകത്ത് കയറിയിട്ടുള്ള ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഞാൻ ഈ വീഡിയോ കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയ നഷ്ടമായിരിക്കും. ഈ എറണാകുളത്ത് വരുന്നവർ എന്തായാലും തീർച്ചയായിട്ടും പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. ഭംഗി എന്ന് പറഞ്ഞാൽ എന്താ ഭംഗി അവിടുത്തെ കാടിൻ്റെ. എനിക്ക് തോന്നുന്നത് ഈ ഫോട്ടോസൊന്നും അങ്ങോട്ട് ഉള്ളിലോട്ട് അധികം അങ്ങനെ എടുക്കാത്തതുകൊണ്ട് ആയിരിക്കാം അത്രയും ഭംഗിയായിട്ടത് കിടക്കുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു കാടിൻ്റെ ഭംഗി, ആ ഒരു കാവിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളവിടെ സൈഡിലൊരു കുളമൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ആ കുളത്തിൽ നമ്മൾ നോക്കിയപ്പോൾ തന്നെ പാമ്പൊക്കെ ഇങ്ങനെ മുകളിക്കൂടി ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ വലിയ മീൻ, അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. പിന്നെ ഈ രാവിലത്തെ സൂര്യൻ ഇങ്ങനെ ഇലകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ ഇതുവഴി പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്, ഇരിങ്ങോൾ കാവ്. നല്ല ഭംഗിയുള്ളൊരു ശാന്തമായ ഒരു സ്ഥലത്തോട് നിങ്ങൾക്ക് നടന്നു പോകാം. കാടാണ്, കാടാണ്, അതിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് നമുക്ക് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ മെയിൻ ഉദ്ദേശം നടന്നില്ല, വീഡിയോയും പ്ലാൻ ഹണ്ടിങ്ങും നടന്നില്ല. അപ്പോൾ നമ്മൾ ഇനി എവിടെ പോകുന്നുള്ള ചിന്തയായിരുന്നു. ചുമ്മാ ബൈക്കിനിങ്ങനെ പോയപ്പോഴാണെന്ന് നമുക്ക് പാണിയിൽ പോരിലോട്ട് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പോരെന്ന് പറയുമ്പോൾ അറിയാമല്ലോ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ അവിടെ ഉണ്ടാവും. പിന്നെ എന്തായാലും കാടിൻ്റെ ഇടയിൽ കൂടി പോകുന്നുണ്ട്, അവിടെയും പ്ലാൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ വലിയ ക്യാമറയുടെ പ്രശ്നമൊന്നും ഇല്ലാന്ന് നമ്മൾ വിശ്വസിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയിൽ തന്നെ ഞാൻ കുറേ പ്ലാൻസൊക്കെ നോക്കി വെച്ചായിരുന്നു തിരിച്ച് വരുമ്പോൾ എടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മളവിടെ ജസ്റ്റ് എത്തിക്കഴിഞ്ഞു കേട്ടോ. നല്ല അപ്പോൾ ഇതുപോലുള്ള യാത്രകൾ ഞങ്ങൾ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും വെളുപ്പിനാണ്ട് പോകാറ്. വെളുപ്പിന് എന്ന് പറഞ്ഞാൽ ഒരു 5:30 ആ ഒരു ടൈം കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം എത്ര ദൂരമാണെങ്കിൽ പോലും നമ്മളൊരു 8-9 മണിയൊക്കെ ആകുമ്പോഴേക്കും ആ സ്ഥലത്തെത്തും. 8 മണി, അതാണ് 8:30 ഞങ്ങളുടെ ഒരു ടൈമിങ്. പിന്നെ നമ്മളതൊക്കെ ആസ്വദിച്ച് വരുമ്പോഴേക്കും ഒരു 10-11 മണിയൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾ തിരിക്കും അവിടെ നിന്ന്. അപ്പോഴായിരിക്കും അവിടെ തിരക്കാവുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഏത് പ്ലേസിലായാലും ആൾക്കാരൊന്നും അങ്ങനെ അധികം ഉണ്ടാവാറില്ല. അപ്പോൾ അതൊരു സേഫായ ഒരു ടൈമിങ് കൂടിയാണ്, നല്ല വീഡിയോസ് നമുക്ക് കിട്ടുന്നൊരു സമയം കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളിതാ ജസ്റ്റ് അങ്ങോട്ട് കയറുകയാണ്. ഇവിടെ ഒരുപാട് അവരുടെ നിർദ്ദേശങ്ങളൊക്കെ അവിടെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുള്ള സ്ഥലമാണിത്. പോരിൽ കുറേ അപകട മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വെള്ളം പെട്ടെന്നൊക്കെ കൂടി വരാനും ചാൻസ് ഉണ്ട്. പിന്നെ വന്യമൃഗങ്ങളുണ്ട്, ആന. പ്രത്യേകിച്ച് നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാം, ആനപ്പിണ്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, ആന ഉണ്ടെന്നുള്ളതൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ചുറ്റും കാട് തന്നെയാണ്, എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ വീടുകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് മറ്റേ കാക്കപ്പൂവിൻ്റെയൊക്കെ ചെടികളൊക്കെ കുറേ കണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തൊന്നുമില്ല. പിന്നെ ഈ ഒരു പ്ലാന്റ് അവരുടെ ക്യാൻറ്റീനാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പം ഞാനതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചില്ല. ആദ്യം തന്നെ ഈ ഭംഗിയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു. പിന്നെ നോ പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക് ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഭയങ്കര വൃത്തിയുണ്ടായിട്ടോ. ഇവിടെ അടിക്കാൻ തന്നെ കുറേ ചീച്ചിമാരുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറഞ്ഞു തരാനും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഓരോ സെക്ഷനിലെത്തുമ്പോഴേക്കും ഓരോ ആൾക്കാരെ നമ്മളെ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവരെന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ നല്ലൊരു കാര്യമായിട്ട് കണ്ടു. ഞാൻ എവിടെ പോയിട്ടും അങ്ങനെ അത്രയും ആൾക്കാരെ നമ്മളെ ശ്രദ്ധിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇവിടെ അധികം അപകട മരണങ്ങൾ ഉണ്ടായതുകൊണ്ടാവാം അങ്ങനെ അത്രയും അവർ കെയർ നൽകുന്നത്. അപ്പോൾ ഇവിടെയും വേറൊരു മൂഡാണ് കേട്ടോ. കാട്ടിൽ കൂടി നമ്മൾ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അപ്പോൾ ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടി. കാരണം എനിക്ക് ഞാൻ ഒട്ടും നടക്കാറില്ല. നടക്കാൻ ഭയങ്കര മടിയായി വണ്ടി വന്നേ പിന്നെ. അപ്പോൾ എനിക്ക് നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കെത്തിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഈ രണ്ട് പ്രാവശ്യം കൊറോണ വന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പോൾ എനിക്കൊട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഭംഗി കാണുമ്പോൾ നടക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ നമ്മൾ ആസ്വദിച്ച് അങ്ങനെ നടന്നു. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഞാനിങ്ങനെ സൈഡിലൊക്കെ പ്ലാൻസ് ഉണ്ടോയെന്നൊക്കെ നോക്കുമ്പോഴേക്കും അവിടെയൊക്കെ ആന ചവിട്ടിയ പാടുകളൊക്കെ ഉണ്ട്. വൈകിട്ട് 4:45 ആകുമ്പോഴേക്കും ഇവിടെ ക്ലോസ് ചെയ്യും. കാരണം ആ സമയത്ത് അത് കഴിയുമ്പോഴേക്കും ആന വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങും. അപ്പോൾ അത് അവരുടെ സമയമാണ് പിന്നീട്. പിന്നെ അതുപോലെ തന്നെ ഭൂതത്താങ്കെട്ടിലെ വെള്ളം കയറും. വൈകുന്നേരം ആകുമ്പോഴേക്കും കയറും, അത്യാവശ്യം കയറും. അപ്പോൾ പിന്നെ ആരെയും ഇങ്ങോട്ട് കടത്തിവിടില്ല. അതും അവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ ഏറുമാടം കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണത് കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നെ കയറിയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും പരീക്ഷിക്കാം. അത്യാവശ്യം ഹൈറ്റിലാണ് നിൽക്കുന്നത്. ആ ഒരു മരം ഇതിന് വേണ്ടിയിട്ട് ഉണ്ടായൊരു മരം പോലെ കണ്ടോ, നല്ലൊരു ഷേപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എന്തായാലും കയറണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നടന്നത് കേട്ടോ. അങ്ങനെ ഒരു കയ്യിൽ ഫോണും പിടിച്ച് ഞാൻ വലിഞ്ഞ് കയറി അതിലോട്ട്. ഹലോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഏറുമാടത്തിലേക്ക് കയറുന്നത്. നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ കയറിയ സ്റ്റെപ്പ് കാണിച്ചിട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ ആ ഏറുമാടത്തിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും നടന്നു. അപ്പോൾ നമ്മൾ പോരിലോട്ട് അടുത്തോട്ടോ. നല്ല രസമാണ്. അപ്പോൾ ഇതാ നമ്മുടെ കൂടെ ഒരു ചേട്ടനുണ്ട്, നമുക്ക് പറഞ്ഞു തരാനായിട്ട് പുള്ളിയുണ്ട്. അവരിങ്ങനെ ഓരോരോ സെക്ഷനിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ന സ്ഥലത്തോട്ട് പോകരുത് എന്നൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ആ ചേട്ടനാണ് വെള്ളം കയറുന്ന കാര്യം നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം ഞങ്ങൾ പിന്നെ ഇങ്ങനെ ജസ്റ്റ് പോന്നപ്പോഴേക്കും അപ്പം ഞാനവിടെ ഒരു മഞ്ഞപ്പൂക്കൾ തെളിഞ്ഞ് നിൽക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. മഞ്ഞ ആയതുകൊണ്ട് പച്ചിൽ മഞ്ഞപ്പൂ ഉണ്ടായി നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആകർഷിക്കുള്ളൂ, നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ലക്ഷ്യം ആ ഒരു ചെടിയായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇത് അറ്റത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് വെറൈറ്റി വാട്ടർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. പാറയിൽ ഇങ്ങനെ ഒട്ടി നിൽക്കുകയാണ്. നമ്മൾ വലിച്ചൊക്കെ നോക്കി, പക്ഷെ അതൊന്നും പോരുന്നില്ല. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഭയങ്കര ശക്തമായ ഒഴുക്ക് വരുമ്പോൾ പാറയിലുണ്ടാകുന്ന ചില കുഴികളുണ്ടല്ലോ, വലിയ കുഴികൾ. അപ്പോൾ അതിലാണ് ഈ വാട്ടർ പ്ലാന്റൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്നത്. നമ്മളെത്ര വലിച്ചാലും അവർ പോരില്ല. അവരിങ്ങനെ അതിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് എടുക്കാൻ പറ്റിയൊന്നുമില്ല. നല്ല രസമുണ്ട് കേട്ടോ. റെഡ് കളർ പ്ലാന്റായിരുന്നു. പിന്നെ ആ മീനുണ്ട് പരൽ. പരൽ മീൻ ഇങ്ങനെ അവിടെ ഓടി കളിക്കുന്നുണ്ട്. അത്യാവശ്യം വലുതൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ട പൂവിൻ്റെ അടുത്തോട്ട് പോയി. ഇതാ നോക്കി, ഇതാണ് നമ്മുടെ മെലസ്ട്രോമ പ്ലാന്റ് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അത് എന്ത് പ്ലാന്റാണെന്ന് എനിക്കറിയില്ല. എന്തായാലും പോറിൽ വന്നിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ പ്ലാന്റാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂക്കളാണ്. അപ്പോൾ ഇതിൻ്റെ കൊമ്പ് നമ്മൾ എന്തായാലും അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഇത് എടുത്തത്. നമ്മൾ കയറുന്ന സമയത്ത് തന്നെ എടുത്ത്. ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയമായി. അപ്പോൾ ഒരു 10:10 ആയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് കൊമ്പ് ഒടിച്ചെടുത്തത് കേട്ടോ. വിത്തും ഉണ്ടായിരുന്നു അതിൻ്റെ. അപ്പോൾ ഞാൻ അതിൻ്റെ കൊമ്പാണ് എടുത്തത്. വിത്തായിട്ട് അങ്ങനെ എടുത്തില്ല. കൊമ്പ് 2-3 എടുത്തായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയത് ഈ ഒരേ ഒരു പ്ലാന്റാണ്. ഞാൻ ആ കാട്ടിലൊക്കെ നോക്കിയായിരുന്നു. പക്ഷേ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. മോൺസ്റ്റർ പ്ലാന്റൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഉള്ളിലോട്ടൊന്നും നമുക്ക് പോകാനുള്ള അനുവാദമില്ല കേട്ടോ. അവർ സമ്മതിക്കില്ല, വന്യജീവികളുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഇതിൽ ഞാൻ ഹാപ്പിയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് കിട്ടിയായിരുന്നു കേട്ടോ. നമ്മൾ ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴി. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി പ്ലാന്റ്സൊക്കെ കിട്ടി. അതെന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു.
അപ്പം തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മളെ കാത്ത് നല്ല അടിപൊളി പ്ലാൻസ് നോക്കിയിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണണം കേട്ടോ. രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും അടുത്ത വീഡിയോ. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ദാ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് നോക്കി 11 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തിരിച്ചു പോരുമ്പോൾ. അപ്പോൾ തന്നെ ഇവിടെ നിറയെ വണ്ടികളായി, നിറയെ ആൾക്കാരുമായി. പക്ഷേ ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റോ സെക്കൻഡോ എന്തോ വന്നത് ഞങ്ങളാണ്. അപ്പോൾ എന്തായാലും ഹാപ്പി ആയിരുന്നു, ഞങ്ങൾ നല്ലൊരു യാത്രയായിരുന്നു, നല്ല കുറേ കാഴ്ചകൾ കണ്ടു. നിങ്ങൾക്കുമായി യാത്രയുടെ വീഡിയോ ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.